അഭ്യസിച്ച് ഇരിക്കുകയാണ്. ദെബോറയെ പോലെ പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, വിശ്വാസമുള്ള, ധൈര്യം പകരുന്ന, മുന്നേറാൻ കുടുംബത്തെ സഹായിക്കുന്ന, ആത്മീയ സാന്നിധ്യമായി മാറുവാൻ ഓരോ അമ്മമാരെയും സ്വർഗം വിളിക്കുന്നുവെന്ന് കൺമുമ്പിൽ ദൈവകൃപകൾ കാണാൻ, കുടുംബത്തെ ശക്തിപ്പെടുത്താൻ ഓരോ അമ്മമാരെയും കർത്താവ് തിരഞ്ഞെടുക്കുന്നുവെന്ന് നമ്മെ പഠിപ്പിച്ച വചനഭാഗമാണ് ഇന്നലെ നാം കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ധ്യാനത്തിന്റെ രണ്ടാം ദിവസം ചിന്തയ്ക്ക് വിഷയിപ്പിക്കുക, ഞാനെന്ന വ്യക്തി എന്റെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കുറെ കൂടി വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്, ദൈവപ്രവർത്തികൾ എന്റെ കുടുംബത്തിൽ കൊണ്ടുവരാൻ ഞാനെന്ന വ്യക്തി കുറച്ചുകൂടി വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോവുക. ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈശോ നമുക്ക് തരുന്ന വചനം ഇതാണ്. യോന പ്രവാചകന്റെ പുസ്തകം 2:1-2 വചനങ്ങൾ. മത്സ്യത്തിന്റെ ഉദരത്തിൽ വച്ച് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം വെള്ളി. പാതാളത്തിൽ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കിട്ടു. പ്രിയപ്പെട്ട മക്കളെ, ഈ ധ്യാന ശുശ്രൂഷയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഈ ഒരു വചനം കർത്താവ് നമുക്ക് തരിക എന്തിനെന്ന് ചോദിച്ചാൽ, യോനായുടെ ഒരു പ്രാർത്ഥനയാണ് 2 അധ്യായത്തിൽ നാം കാണുക. യോന എന്ന് പറയുന്ന വ്യക്തി വലിയൊരു കെണിയിൽ പെട്ട് കിടക്കുകയാണ്. സ്വാതന്ത്ര്യമില്ല, ഒന്നും ചെയ്യാനാവാത്ത ഒരവസ്ഥ. അവൻ തന്റെ ഐഡന്റിറ്റി പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ഞെരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ നമ്മോട് കാണുകയാണ്. എന്നാൽ എനിക്കും നിങ്ങൾക്കും അറിയാം, യോനായുടെ ഈ ഞെരുക്കത്തിന് പിന്നിൽ എവിടെയൊക്കെയോ യോനയ്ക്ക് പങ്കുണ്ടായിരുന്ന എനിക്കും നിങ്ങൾക്കും വ്യക്തമായി അറിയാം. എന്നാൽ തന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് നെഞ്ചുകൊട്ടി നിലവിളിക്കുന്ന യോനയുടെ മുമ്പിലേക്ക് ദൈവകൃപ ഇറക്കിക്കൊണ്ടുവരുന്നതും ദൈവം ഇടപെടുന്നതും നിശ്ചയങ്ങൾ യോനയിലൂടെ പൂർത്തിയാക്കുന്നതുമായ ഒരു ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ, ഒരു അമ്മയായി നിങ്ങൾ ജീവിക്കുമ്പോൾ, ഒരു കുടുംബിനിയായി നിങ്ങൾ ജീവിക്കുമ്പോൾ, ഒരു ഭാര്യയായി നിങ്ങൾ ജീവിക്കുമ്പോൾ, സ്വർഗം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന, നിങ്ങളോട് നിറവേറ്റപ്പെടേണ്ട കാര്യങ്ങൾ നിറവേറാതെ പോകുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശുദ്ധീകരണത്തിന് മേഖല ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാൻ, ഒന്നുകൂടി വിശുദ്ധീകരിക്കപ്പെടുവാൻ, തിളങ്ങുന്ന മുത്തായി മാറുവാൻ, സ്വർണത്തിൽ പറ്റിയിരിക്കുന്ന അഴുക്ക് തുടച്ചു മാറ്റിയില്ലെങ്കിൽ അത് തിളങ്ങില്ല എന്ന് എസെക്കിയേൽ പുസ്തകത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് പോലെ, എവിടെയെങ്കിലും അഴുക്കുകളും കുറവുകളും ഉണ്ടെങ്കിൽ വ്യക്തി ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിച്ച് നമ്മുടെ കുടുംബത്തെ ഒന്ന് വിശുദ്ധിയിലേക്ക് മാറ്റുവാൻ എന്നെയും നിങ്ങളെയും ഈശോ ക്ഷണിക്കുന്ന ഒരു ദിവസമാണിത്. ആയതിനാൽ ഈ മത്സരം ഒരിക്കൽ കൂടി സത്യയോടെ നമുക്ക് കേൾക്കാം. മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം വിളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കേട്ടു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കർത്താവിന്റെ കൃപ ഇറങ്ങപ്പെടുവാൻ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ കുറവുകളോടുകൂടി, പോരായ്മകളോടുകൂടി, വ്യക്തി ജീവിതത്തിന്റെ മേഖലകളെ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കാൻ തിരുരക്തത്തിന്റെ കൃപയും കരുണയും ഇന്നേ ദിവസം ഓരോ അമ്മമാരിലേക്കും ഈശോയെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടു കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. സർവശക്തനായ കർത്താവെ, അത്യുന്നതനായ കർത്താവെ, നിന്റെ കരുണയും കരുതലും സ്നേഹവും എല്ലാം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സർവശക്തനായ കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ
കൊടുക്കുക കർത്താവിന്റെ തിരുരക്തത്തിന്റെ ശക്തി ഈ ദിവസം മുഴുവൻ നമ്മൾ വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ ഹൃദയങ്ങളിലും കർത്താവിന്റെ തിരുരക്തത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് കൂടുതൽ വെണ്മയുള്ളതും വിശുദ്ധിയുള്ളതുമായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കുടുംബം നിന്നിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാൻ തന്നെ തന്നെ ശിഷ്യരെ വിശുദ്ധീകരിക്കാൻ തന്നെ തന്നെ വിശുദ്ധീകരിച്ച ഈശോയുടെ അതേ ക്രമം മാതൃക സ്വീകരിച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ ഓരോ അമ്മമാരും തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഈ ദിനം കൃപയുടെ ദിനമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ സ്തുതിക്കുന്നു 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 ഈശോയെ വിശുദ്ധി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കണേ കർത്താവേ വിശുദ്ധീകരിക്കണമേ കർത്താവേ. ഹൃദയം തുറന്ന് കണ്ണുകളടച്ച് കരവനം ചോട് ചേർത്ത് വെച്ച് നമുക്ക് പാടാം. വിശുദ്ധീകരിക്കണേ എന്നെ വിശുദ്ധീകരിക്കണേ കർത്താവേ എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ അമര മനോഹരിയായ പരിശുദ്ധയമ്മ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെ നമ്മുടെ അടുക്കലേക്ക് ചേർത്ത് വിളിക്കാം. അമ്മ അമരോത്ഭവയാണ്, ഉത്ഭവ ഭാവത്തിൽ നിന്ന് പോലും സ്വതന്ത്രയായ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളെ ചേർത്ത് വിളിക്കാം. എന്റെ അമ്മ ഞങ്ങളുടെ ജീവിതത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കു ചാലുകളൊക്കെ ഒന്ന് കഴുകി മാറ്റാൻ, വിശുദ്ധിയുടെ ഒരു ഹൃദയത്തോടെ കുടുംബ ജീവിതം നയിക്കാൻ, യഥാർത്ഥ അമ്മമാരായി മാറുവാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ കൂടെ തുന്നലില്ലാത്ത ഒരങ്കി പുത്രന് നെയ്തു കൊടുത്ത് പുത്രന്റെ കൂടെ നടന്ന ആ പരിശുദ്ധയമ്മ ആ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് വിശുദ്ധിയുള്ള അമ്മ പുത്രനെ കുരിശുമരണം വരെ അനുയാത്ര ചെയ്ത് പുത്രന്റെ കുരിശുയാത്രയിൽ പതറാൻ നിന്ന അമ്മ ആ അമ്മയെ പോലെ വിശുദ്ധിയുള്ളവരായി മാറിയാൽ നമ്മുടെ കുടുംബത്തിൽ ഉയർപ്പിന്റെ സന്തോഷം കിട്ടാൻ അതിനുവേണ്ടി കൂടെ നിൽക്കുന്നവരായി സഹ രക്ഷകെ പോലെ ചേർന്ന് നിൽക്കുന്നവരായി ഓരോ അമ്മമാരും മാറാൻ പരിശുദ്ധ അമ്മയുടെ കൃപ ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അമ്മയുടെ ഹൃദയത്തിൽ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മള് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുകയാണ്, പറ്റിപ്പിടിച്ചിട്ടുള്ള അഴുക്കുകളും കുറവുകളും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം. സ്വർണത്തിൽ പറ്റിയിരിക്കുന്ന അഴുക്ക് കഴുകിക്കളഞ്ഞില്ലെങ്കിൽ അത് തിളങ്ങുകയില്ല എന്ന് എസ്ഐക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ വചനം വായിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഓരോ അമ്മമാരും കുടുംബത്തിന്റെ വിളക്കാണ് എങ്കിൽ വിളക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കരിയും ചെളിയും ഒക്കെ എടുത്തു മാറ്റി തേച്ചു മിനുക്കിയാൽ അത് കൂടുതൽ ശോഭയോടെ കത്തും. നിങ്ങളുടെ മാതൃത്വം, ഈ കുടുംബ ജീവിതം അത് ശോഭയോടെ കത്തണമെങ്കിൽ പ്രിയപ്പെട്ട എന്റെ അമ്മമാരെ, ഒരു സ്വയം വിശുദ്ധീകരണം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ദൈവം ഈ കുടുംബത്തിൽ നിന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദൈവ പ്രവൃത്തികൾ കുടുംബത്തിൽ കൊണ്ടുവരാൻ ഒരമ്മ വിശുദ്ധിയുള്ള അമ്മ കൂടി ആയിരിക്കണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, ഈശോയെ ഒരു വ്യക്തി എത്രമാത്രം സ്നേഹിക്കുന്നോ അത്രമാത്രം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകും, അനുതാപം ഉള്ളിടത്ത് വിശുദ്ധി ഉണ്ടാകുമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. യോനാട് ജീവിതത്തിൽ കർത്താവിന്റെ ദൂത് കേട്ട് അവൻ ഇറങ്ങിയിട്ടും അവൻ അനുസരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് അവന് വേറൊരു അവസ്ഥയാണ് ചെന്നപ്പെട്ടത്. ഒരു കെട്ട, ഒരു ദുരിതം, ഒരു സങ്കടം, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പ്രിയപ്പെട്ട മക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് പറയുന്നത് കേട്ട് അനുസരിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും വിശുദ്ധിയുടെ വലിയ ഒരു മേഖല ഉണ്ടാകണം. ഇന്ന് ഞാനും നിങ്ങളും ഏതവസ്ഥയിലാണെങ്കിലും വിശുദ്ധിയുള്ള ഒരു ഹൃദയം നമുക്ക് വേണം. സങ്കീർത്തന പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ 4-ഉം 5-ഉം വചനങ്ങൾ ഇപ്രകാരം
ആത്മാവിൽ പ്രീതമുള്ള ഒരു വ്യക്തിയായി ആത്മാവിൽ വിശുദ്ധിയുള്ള ഒരു അമ്മയായി മാറാൻ ഈശോയോട് കൃപ ചോദിച്ചുകൊണ്ട്
യഥാർത്ഥ അമ്മയായി ജീവിക്കാൻ, യഥാർത്ഥ ഭാര്യയായി ജീവിക്കാൻ, യഥാർത്ഥ കുടുംബിനിയായി ജീവിക്കാൻ എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകളെ ഒന്നൊന്നായി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഈശോയെ 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 ചേർന്ന് പാടാം. വിശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ കൃപ, അവന്റെ സ്നേഹം, അവന്റെ ശക്തി നമുക്കറിയാം. കർത്താവ് എസ്എക്കൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ ജെറുസലേം പുത്രിയെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുകയാണ്. ഒത്തിരി സ്നേഹിച്ചവളാണ് ഇസ്രായേൽ മകൾ. ഇസ്രായേലിനെ ദൈവം ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് സ്നേഹിച്ചു. എസ്എക്കൽ 16-ാണ് നാം കാണുക. ഒരുപാട് സ്നേഹിച്ചു, അവൾക്ക് വേണ്ടതൊക്കെ കൊടുത്തു. അവളെ അവിടുന്ന് വീണ്ടെടുത്തു. 16-ാമത്തെ അധ്യായത്തില് കാണുകയാണ് ആ വിശ്വസ്തയായ ജെറുസലേം. നമ്മുടെ ദൈവം ഒരുപാട് ജെറുസലേമിനെ സ്നേഹിച്ചു, പക്ഷേ തിരിച്ചു മുഴുവൻ അവിശ്വസ്തതയാണ്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുന്ന ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ എവിടെയെങ്കിലും അവിശ്വസ്തത കടന്നു വന്നിട്ടുണ്ടോ? ഭർത്താവിനോട്, മക്കളോട്, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒക്കെ മേഖലകളിൽ നാം ആ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? 1000 മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമേറിയ കർത്താവിന്റെ കണ്ണുകൾ നിന്റെ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ അവിശ്വസ്തതയുടെ മേഖലകൾ എനിക്കോ നിങ്ങൾക്കോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസ്തത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അനുതപിക്കാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജെറുസലേമിനെ അവളുടെ മ്ലേച്ഛതകൾ ബോധ്യപ്പെടുത്തുക. ദൈവമായ കർത്താവ് ജെറുസലേമിനോട് അരുളി ചെയ്യുന്നു, നിന്റെ പിതൃദേശവും ജനനസ്ഥലവും കാനാനാണ്, നിന്റെ പിതാവ് അമോര്യനും മാതാവ് ഹിത്തിയുമാണ്. നീ ജനിച്ച ദിവസം നിന്റെ പൊക്കൾ കൊടി മുറിച്ചിരുന്നില്ല, നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല, ദേവ തുപ്പ് പുരട്ടുകയോ പിണ്ണക്കച്ചിയും പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിലൊന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ജെറുസലേമിന്റെ അവസ്ഥ. ദൈവം ജെറുസലേമിനെ കാണുമ്പോ അവൾക്ക് ഒരു വിലയുമില്ലാത്ത അവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ടവളായിരുന്നു. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയും കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു, ജീവിക്കുക, വയറിലെ ചെടി പോലെ വളരുക. നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു, നിന്റെ മാനടം വളർന്നു, മുടി തഴിച്ചു, എങ്കിലും നീ നഗ്നയും അനാവൃതയുമായിരുന്നു. ഞാൻ വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നിന്നെ നോക്കി നിനക്ക് വിവാഹ പ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോട് ഒരു ഉടമ്പടി ചെയ്തു, അങ്ങനെ നീ എന്റെ കയറ്റിയുള്ളു. ഒന്നിനും കൊള്ളില്ലാത്ത, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ജെറുസലേമിനെ പരിഗ്രഹിച്ച ദൈവം സ്നേഹവാഗ്ദാനത്തോടെ അവളോട് ഉടമ്പടി ചെയ്ത ദൈവത്തിന്റെ ചിത്രമാണ് എസെക്കിയൽ 16-ൽ നാം കാണുക. എന്നാൽ ദൈവം ചെയ്ത ഈ ഉടമ്പടിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് സൗന്ദര്യത്തിൽ മതിമറന്ന ഒരു ജെറുസലേമിനെ ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഒക്കെ സൗന്ദര്യത്തിൽ മതിമറന്ന് എവിടെയെങ്കിലും ഒക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം. വചനം പറയാണ്, നീ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു. ജെറുസലേമിനെ പറ്റി പിഴയുള്ള ഒന്നതാണ് സൗന്ദര്യത്തിൽ മതിമറന്നു, അഹങ്കരിച്ചത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. മാതൃജ്യോതിയിലൊക്കെ ആണെങ്കിലും ഞാൻ കാണാനുള്ള കാര്യമാണ്, പലപ്പോഴും പലരും പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്, സ്വയം പ്രദർശിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരിക. ഒരു അമ്മയും മോളും ഒരുമിച്ച് വന്നപ്പോ സത്യം പറഞ്ഞ അമ്മയ്ക്ക് കുറച്ചുകൂടി പ്രായം കുറഞ്ഞിരിക്കാൻ അമ്മ പാടുപെടുന്ന വിധത്തിൽ അലങ്കരിക്കപ്പെട്ടത് കണ്ടുപോയി. ഫ്രീഡ ഉള്ളത് കൊണ്ട് ചേച്ചിയോട് തമാശ രൂപേണ ഞാൻ പറഞ്ഞു, ചേച്ചിയാണ് മോളെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ്, തമാശ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്റെ ഉള്ളിലോ തോന്നിയ ഒരു കാര്യമാണ്, മകളേക്കാൾ ഏറെ അലങ്കരിക്കപ്പെടുന്ന ഒരമ്മ സ്വയം അലങ്കരിക്കുകയാണ്. അങ്ങനെ അലങ്കരിക്കുന്ന അമ്മയെ കണ്ട് മകള് വളർന്നാൽ അവളും നിശ്ചയമായി അലങ്കരിക്കപ്പെടും. ഇന്ന് പല വ്യക്തികളും, യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുക, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പോലും ജീൻസും ടൈറ്റ് ടീഷർട്ടും ഒക്കെ ഇട്ട് അമ്മമാരും ഒപ്പം
അപ്പൻ
തനിയെ ബാൽക്കണിയിൽ ഇരുന്നു അത് കഴിഞ്ഞ അവൾ തുറന്നു കൊടുത്തത് സിസ്റ്റർ ഇത്രമാത്രം വെറുപ്പാണ് എൻ്റെ മകൾക്ക് എൻ്റെ ഭർത്താവിനോട് സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ എവിടെയൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു കാരണം എന്താണ് മകൾ ചോദിച്ചതെല്ലാം അമ്മ ചെയ്തു കൊടുത്തു അപ്പൻ ഒരു സ്ട്രിക്റ്റ് പിടിച്ചു അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മകളെ തിരുത്താനല്ല അമ്മ ശ്രമിച്ചത് മകളുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാനാണ് ഇന്ന് അവളെ ഓർത്ത് അമ്മ കരയുക പ്രിയപ്പെട്ടവരെ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഈ നാളുകളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരമമായ യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നിങ്ങളുടെ അടുത്തുള്ള കുടുംബങ്ങളിൽ നിങ്ങൾ സ്വയം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അകന്നു പോകുന്നു ഐക്യമില്ലാത്ത അവസ്ഥ ഈ ഐക്യം സൃഷ്ടിക്കേണ്ടത് അമ്മയാണ് മുൻകൈ എടുക്കേണ്ടത് കാരണം കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കാൻ തന്റെ ഉദരത്തിൽ വഹിച്ച കുഞ്ഞിനെ ആത്മീയമുരം പാല് കൊടുത്ത് അതിനെ വളർത്തി വളർത്തി കൊണ്ടുവരുന്ന സത്യപത്തി ആയിരിക്കുന്നത് അമ്മയാണ് അപ്പനേക്കാൾ ആ അമ്മ പറയുമ്പോ മക്കൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു അനുസരിക്കണം അങ്ങനെ അനുസരിക്കുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും അമ്മയുടെ ഭാഗത്ത് വീഴ്ച വന്നോ എന്ന് പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ വീഴ്ച വരില്ലെന്ന മറ്റു കുറെ അമ്മമാരുടെ പരാതി പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങളെ നിരന്തരം കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ വിചാരിക്കരുത് എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സമയങ്ങളിൽ എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ കുടുംബങ്ങൾ വന്നു പോകുന്ന അവസ്ഥ ഈ ഫോണിന്റെ അതിപ്രസരം ഒന്ന് മാറ്റി പ്രിയപ്പെട്ടവരെ ഒന്ന് മാറ്റ് എത്രയോ സ്ഥലങ്ങളിലാണ് ഇത് കാണുക എത്രയോ സാഹചര്യങ്ങളിലാണ് ഇത് കാണുക നമുക്കിതൊക്കെ മാറ്റേണ്ടതുണ്ട് മാറേണ്ടതുണ്ട് അനുതപിക്കേണ്ടതുണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകളടച്ച് വന്നുപോയ ഓരോ വീഴ്ചകളെയും കർത്താവെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ കർത്താവെ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തിയ അവസ്ഥകളൊക്കെ സമർപ്പിക്കും പ്രിയപ്പെട്ടവരെ മക്കളെ തിരുത്തേണ്ട സമയത്ത് തിരുത്താതെ അധികമായി നാണിച്ച അവസരങ്ങൾ സമർപ്പിക്കും പ്രിയപ്പെട്ടവരെ ഓരോന്നും ഓരോന്നും സമർപ്പിക്കുക വിശ്വസ്ത കാണിക്കാതെ പോയത് മറ്റുള്ളവർ പുതപ്പിന് കാരണമാക്കുന്ന വേഷവിധാനം ഒക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ എന്റെ മേൽ കരുണ കാണിക്കണേ കർത്താവേ വലിയ കരുണയിലോട് കാണിക്കണമേ ചെറുതും വലുതും ആകട്ടെ കള്ളത്തരങ്ങൾ പറഞ്ഞത് വിശ്വസ്തത കാണിക്കാതിരുന്നത് ജീവിത പങ്കാളി അറിയാതെ ബിസിനസ് പൈസ ഇടപാടുകൾ നടത്തിയത് ഒക്കെ സമർപ്പിക്കും ഓരോന്നോരോന്നായി സമർപ്പിച്ച് പ്രാർത്ഥിക്കും മാപ്പ് ചോദിച്ചുകൊണ്ട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കാം കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയെ കരുണ കാണിക്കണമേ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മക്കളെ കർത്താവിന്റെ വചനം വീണ്ടും പറയാണ് എസ്കേൽ 16-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ വചനത്തിൽ പറയുകയാണ് അവരുടെ മ്ലേച്ഛതകൾ കൊണ്ട് നിനക്ക് തൃപ്തി വന്നില്ല അതൊക്കെ നിസ്സാരമെന്ന ഭാവത്തിൽ എല്ലാ തരത്തിലും നീ അവരെക്കാൾ വഷളായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന മറ്റൊരവസ്ഥ ഇന്ന് അധികവും നമുക്ക് കാണാൻ പറ്റും ഒരു നിസ്സംഗതയാണ് എല്ലാത്തിലും ജീവിതത്തെ ഗൗരവത്തോടെ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് വിശുദ്ധിയുടെ മാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഏതാണ് വിശുദ്ധി എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ ഇത് കടന്നു പോകുന്നു എല്ലാം നിസ്സാരമായി കണ്ടു കുടുംബപ്പള തൊഴിൽ ദിവസം മുടങ്ങിയാലും കുഴപ്പമില്ല ബൈബിൾ വായിച്ചില്ലേലും കുഴപ്പമില്ല മക്കൾ പ്രാർത്ഥിക്കാൻ വന്നില്ലേലും കുഴപ്പമില്ല അവർക്ക് നല്ല മാർക്ക് മേടിക്കണം ഓ അതൊന്നും സാരമില്ല അങ്ങനെ നിസ്സാരതയിലേക്ക് മാറുകയാണ് ആത്മീയ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോവുക പ്രിയപ്പെട്ട എന്റെ അമ്മമാരെ ഈ നിസ്സാരതയെ ഗൗരവമുള്ളതാക്കി മാറ്റിക്കൊണ്ട് മക്കളെ ഈശോയിലേക്ക് വളർത്താൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങളുടെ കൈകളിലാണ് ഈശോ കുഞ്ഞിനെ തന്നിരിക്കുന്നത് കുടുംബത്തിന്റെ വിളക്കായി മാറേണ്ട അമ്മ എവിടെയെങ്കിലും വ്യക്തമായി അഴുക്ക് പരണ്ടിട്ടുണ്ട് തിരിച്ചറിയുമ്പോ അനുതപിക്കണം ഓടിപ്പോകണം കുമ്പസാരക്കുട്ടിലേക്ക് ക്ഷമ ചോദിച്ചു പ്രാർത്ഥിച്ചാൽ ഈശോവിന്റെ ജീവിതത്തിൽ കൃപയുടെ നീർച്ച ഒഴുക്കുമെന്ന് സ്വർഗം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോയുടെ വലിയ കരുണയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ യോന തന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ തിരിച്ചറിഞ്ഞിട്ട്
കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അനുതപിച്ചപ്പോൾ അവനിലൂടെ ദൈവം നിറവേറാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ദൈവം നിറവേറ്റി എന്നത് വലിയ ഒരു സത്യമാണ് അവന്റെ ജീവിതത്തിൽ ഈ കുറവുകൾ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവൻ വലിയ കെട്ടിലേക്ക് ചെന്നുപെട്ടു കെട്ടായിരുന്നു അവന്റെ ജീവിതത്തിൽ കെട്ടുപാടുണ്ടായി ആ കെട്ടുപാടിനെ കുറിച്ച് പറയുകയാണ് മത്സ്യത്തിന്റെ ഉദരത്തിൽ കടന്നുവന്ന യോനായുടെ കെട്ടുപാടിനെ കുറിച്ച് യോന 2:6 വചനം പറയുകയാണ് പർവ്വതങ്ങൾ നേരിപ്പറവിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു അതിന്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി എങ്കിലും എന്റെ ദൈവമായ കർത്താവേ അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു പ്രിയപ്പെട്ട മക്കളെ പർവ്വതങ്ങൾ വേരുമാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു അതിന്റെ ഓടാമ്പലുകൾ അതെ കാരണം അനുസരണക്കേട് കാണിച്ച യോന തിമിംഗലത്തിൽ ഉദരത്തിലുള്ള സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി പർവ്വതങ്ങൾ കടന്നു നിൽക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ആരാരുമില്ലാതെ ഒറ്റപ്പെട്ട കെട്ടിൽ ചെന്നുപെട്ടു ഇന്ന് പല ജീവിതങ്ങളും കെട്ടിലാണ് ഞാൻ ഒരു ചേച്ചിയുടെ പ്രാർത്ഥനാ സഹായമാണ് കണ്ണുനീരോടെ വിളിക്കുകയാണ് സിസ്റ്ററെ എനിക്കും എന്റെ അനിയത്തിക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ നാളെ എന്റെ ജീവിതമില്ല കാര്യങ്ങൾ ചേച്ചി ഇങ്ങനെ ഷെയർ ചെയ്തിരിക്കുകയാണ് അനിയത്തി ഒരു ബിസിനസ് നടത്തുന്നുണ്ട് അവിടെ ഒരു പാർട്ണറായിട്ട് ഒരാൾ കൂടി വന്നു ചേർന്നു പിന്നെ ഭർത്താവ് പറയാൻ അവർ രണ്ടും കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഏത് ബിസിനസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വെക്കുക സ്നേഹതലത്തിൽ അത് ഇന്ത്യൻ റിലേഷൻഷിപ്പിലേക്ക് മാറി ഭർത്താവ് അറിയാതെ പണങ്ങൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ഒരു സാന്നിധ്യത്തിൽ തോന്നി ചേച്ചിയെയും ഈ കൂട്ടുകാരൻ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം ചേച്ചിയുമായി പരിചയപ്പെട്ടു ചേച്ചി ഇവിടെ ഇല്ല കേരളത്തിലില്ല പുറത്താണ് രണ്ടുപേരും പരിചയപ്പെട്ടു ഇപ്പൊ ആ വന്ന മനുഷ്യന് അനിയത്തിയെ വേണ്ട ചേച്ചിയെ മതി അവര് തമ്മിൽ സംഭാഷണങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെയായി കടന്നുപോയി പല പല ചിത്രങ്ങൾ കടന്നു കൈമാറി ജീവിതം തകർന്നു ജീവിതം തകർന്നു കഴിഞ്ഞപ്പോ ഇപ്പോൾ അവൻ പറയുകയാണ് 50 ലക്ഷം നിങ്ങൾ രണ്ടും കൂടി എനിക്ക് തന്നാൽ ഞാൻ നിങ്ങളുടെ ഈ ഒരു ഫോട്ടോയും പുറത്തു വിടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഇത് അയച്ചു കൊടുക്കും കുടുംബ തകരും ചേച്ചി വിളിച്ച് കരയുകയാണ് സിസ്റ്ററെ എനിക്കും എന്റെ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്ക ആത്മഹത്യയല്ലാതെ മുമ്പിൽ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ ആ വിശ്വസ്തതകൾ ചെറുതായി പോലും കടന്നു വരുമ്പോ ഈ കണ്ണിന്റെ കാഴ്ച നേരെ അല്ലാതെ ചെരിയാൻ തുടങ്ങുമ്പോ നിങ്ങൾ ചിന്തിച്ചോളാം എവിടെയെങ്കിലും ആത്മാവിൽ കലങ്കം വരുന്നുണ്ടെങ്കിൽ സാത്താൻ എന്നെ നോട്ടമിട്ടെന്ന് മനസ്സിലാക്കി അവിശ്വസ്തയുടെ ചരടുകൾ അവിടെ വെച്ച് പൊട്ടിച്ചോണം വിശ്വസ്തതയിലേക്ക് തിരിച്ചു വരണം ലോകത്തിന്റെ മിഥ്യയിലേക്ക് കണ്ണ് പതിക്കരുതെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ് ഈശോ നമ്മളത് ആവശ്യപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് എന്തുകൊണ്ട് അമ്മമാർക്ക് സമയം കിട്ടുന്നില്ല ബൈബിള് വായിക്കാൻ കെട്ടിലാണ് കെട്ടില് ഭയങ്കരമായ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു വെക്കുമ്പോ വചനം കയ്യിലെടുക്കാൻ സമയം കിട്ടാത്ത അമ്മമാരെ പോലും ഇന്ന് കാണുകയാണ് ജീവിതത്തിൽ കെട്ടുപാടും മുടക്കിപ്പോയ ജീവിതങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ കരകളിലേക്ക് ഇന്ന് കൊടുക്കണം നമുക്ക് മാറണം പ്രിയപ്പെട്ടവരെ ജീവിതത്തിന് മാറ്റമുണ്ടാകണം കർത്താവിന്റെ കൃപ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിച്ച് നീ പ്രാർത്ഥിക്കണം ഈശോയെ എന്നെ വിശുദ്ധീകരിക്കണമേ അതിനായി സുവിശേഷത്തിൽ കർത്താവ് നമ്മെ കാണിച്ചു തരുന്ന ഒരു ചിത്രമുണ്ട് ഈശോ മുക്തവണ്ണം പ്രശംസിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പ്രിയപ്പെട്ടവരെ അതാകണം ആ ഒരു സ്ത്രീയെ പോലെ മുക്തവണ്ണം പ്രശംസിക്കപ്പെടാൻ ഈശോ ഒറ്റ കാര്യമേ നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുതാപത്തിന്റെ കണ്ണുനീര് അവന്റെ കാൽക്കലേക്ക് വീഴിക്കണം മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് മർക്കോസ് 14-ാമത്തെ അധ്യായം 3 മുതൽ 9 വരെയുള്ള വചനങ്ങളിലും ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലും നമ്മൾ കാണും പാപിനിയായ സ്ത്രീയെ കുറിച്ച് ഉത്തമരണന്റെ ഭവനത്തിൽ വിരുന്നിരിക്കുന്ന ഈശോയുടെ ചിത്രമാണ് അവിടെ നാം കാണുക പ്രിയപ്പെട്ടവരെ നാം കാണുകയാണ് ഈശോ മുക്തകണ്ഠൻ പ്രശംസിച്ച ഒരു സ്ത്രീയെ അവളുടെ ജീവിതത്തിൽ ഈശോയെ പ്രശംസിക്കാൻ ലോകം എവിടെയെല്ലാം വചനം പ്രഘോഷിക്കപ്പെടുന്നോ അവിടെയെല്ലാം അവളുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഒരു സ്ത്രീയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതായി നാം കാണുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്
ഉത്തമനെ ഭവനത്തിൽ ബെഥാനിയായ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ പക്ഷത്തിരിക്കുകയാണ് എന്ന് മർക്കോസ് പറയുകയാണ്. ഒരു വെൺകൽസറിനെ നിറയെ വിലയേറിയ സുഗന്ധ നാദ്യ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. ഭരണി തുറന്ന് അത് അവന്റെ ശിരസ് ഒഴിച്ചു. പ്രിയപ്പെട്ടവർ, യേശുവിന്റെ ചുറ്റും ഒരുപാട് ആളുകൾ വിരുന്നിട്ടു. ഒരു സ്ത്രീ നാദ്യ തൈലവുമായി വന്ന് ഭരണി തുറന്ന് അത് അവന്റെ ശിരസിലേക്ക് ഒഴിച്ചു എന്ന് വചനം പറയുകയാണ്. അവിടെ ഉണ്ടായവരൊക്കെ അമർഷത്തോടെ പലതും പറഞ്ഞു. ഈ തൈലം പാഴാക്കി കളഞ്ഞ് എന്തിനെന്ന് ചോദിച്ചു. അതായത് ഇത് ഇവരുടെ അനുതാപത്തിന്റെ പ്രകടനമാണ്. അനുതാപത്തിന്റെ മാത്രമല്ല, ദൈവ സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞപ്പോ എന്ന് പറഞ്ഞാ എസ്കെ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം ജെറുസലേമിനെ കരുതിയതും ആടയാഭരണങ്ങൾ അണിയിപ്പിച്ചതും വാഗ്ദാനം ചെയ്തതുമായ സ്നേഹത്തിന്റെ പ്രകടനം തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ അനുതാപത്തിന്റെ പ്രകടനമാണ് അവർ ഇവിടെ കാണിക്കുക. ഇവിടെ ഈ അനുതാപത്തിന്റെ പ്രകടനം ചിലപ്പോ പലർക്കും അമർഷത്തിന് കാരണമാകും, വിമർശിക്കാൻ കാരണമാകും, കുറ്റപ്പെടുത്താൻ കാരണമാകും. പ്രിയപ്പെട്ട മക്കളെ, അനുതാപം ഉണ്ടെങ്കിലേ ദൈവത്തിന്റെ കരുതലും പ്രശംസയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്നലെ നമ്മൾ പറഞ്ഞു, നിങ്ങളെ ഞാൻ ജനതകളുടെ ഇടയിൽ പ്രകീർത്തിതരും പ്രഖ്യാപിതരുമാക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഒരു വ്യക്തിക്ക് വേണ്ടതാണ് അനുതാപത്തിന്റെ വലിയ ഒരു വരം. ഇത് ഈശോയിൽ നിന്ന് നമ്മൾ എല്ലാവരും ചോദിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അനുതാപമില്ല, പാവമതമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ആദ്യമേ തന്നെ നമ്മുടെ ഉള്ളിൽ വലിയൊരു അനുതാപത്തിന്റെ അനുഭവം വരം ഈശോയോട് ചോദിക്കണം. ഇവിടെ അനുതാപ പ്രകടനമാണ് പിന്നീട് നാം കാണുന്നതല്ല. അവൾ എന്ത് ചെയ്തു എന്നതല്ല, അവളുടെ ഉള്ളിലുള്ള അനുതാപം അത് ഈശോ കണ്ടു. ആ അനുതാപത്തെ ഈശോ പറയുക എന്താണ്, അവളുടെ സ്നേഹമായിട്ടാണ്, അവളുടെ സാധ്യതയായിട്ടാണ്. ഞാൻ രണ്ടു കാര്യം അവള് പറയാൻ ആഗ്രഹിക്കുക. ഈശോയുടെ കാൽപാദത്തിൽ കണ്ണുനീരുകൊണ്ട് കഴുകിയ പാപിനിയെ കുറിച്ച് ഈശോ പറയുന്നത് അവളുടെ കണ്ണുനീര് ഈശോ കാണുക അവളുടെ അനുതാപമായിട്ടും അവളുടെ സാധ്യതയായിട്ടും അവളുടെ സ്നേഹമായിട്ടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് ഈശോ നിങ്ങളെ ഈ കുടുംബത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യിപ്പിക്കുമ്പോ ഈശോ നിങ്ങളോട് പറയുകയാണ്, എന്നിലേക്ക് ഒന്ന് നോക്കിക്കേ, എന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കിക്കേ, എനിക്ക് നിങ്ങളുടെ അനുതാപം കാരണം, എനിക്ക് നിങ്ങളുടെ സ്നേഹം കാരണം, നിങ്ങളുടെ സാധ്യത കാരണം. ഇനി ഞാൻ പറയാം, അവൾ എന്ത് ചെയ്തു. ലൂക്കാ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ അവൾ ചെയ്തതിനെ കുറിച്ച് വളരെ വ്യക്തമായി ലൂക്ക പറയുകയാണ്. ലൂക്കാ സുവിശേഷകൻ വളരെ വ്യക്തമായി പറയുമ്പോ അത് ഒരുപാട് നമ്മളെ സ്പർശിക്കും. ഇപ്രകാരം പറയുകയാണ്, 7-ാമത്തെ അധ്യായം ലൂക്കാ സുവിശേഷം 7-ാമത്തെ അധ്യായം 38 മുതലുള്ള വചനങ്ങളിൽ, നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവന്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീരുകൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ആ പരിസയിൽ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു. അപ്പൊ ഇവിടെ ചെയ്ത മൂന്ന് കാര്യങ്ങളാണ്, അവന്റെ പാദങ്ങൾ കഴുകി, തലമുടി കൊണ്ട് തുടച്ചു, ചുംബിച്ചു. പ്രിയപ്പെട്ട മക്കളെ, അനുതാപമുള്ളവർക്ക് എളിമയുണ്ടെങ്കിലേ അനുതപിക്കാൻ പറ്റൂ. എളിമ കൂടുന്തോറും അനുതാപത്തിലേക്ക് വരും നമ്മള്. നമുക്ക് എളിമ കിട്ടുമ്പോഴാണ് നമ്മൾ അനുതപിക്കുക. ഇവൾ വളരെ എളിമയോടെ അവന്റെ പാദത്തെങ്കിലും ഒപ്പം ഇരുന്നല്ല പറഞ്ഞിരിക്കുക, പാദത്തെങ്കിലും ഇരുന്നിട്ട് കണ്ണുനീരുകൊണ്ട് കഴുകി. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞു വെക്കുമ്പോ ഒരു ചിന്ത ഈശോ മനസ്സിലേക്ക് തരിക, നമ്മുടെ കുടുംബജീവിതത്തിലും ഈ ഒരു എളിമപ്പെടൽ ഉണ്ടാകണം, ഈ ഒരു വിധേയപ്പെടൽ ഉണ്ടാകണം. ഇന്ന് പല കുടുംബങ്ങളിലും ഭർത്താവിനെ അനുസരിക്കാൻ പറ്റാത്ത ഭാര്യമാരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, അവരെ വിശുദ്ധരെന്നോ നല്ലവരെന്നോ മുദ്ര കുത്തുകയല്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുകയുമല്ല, മറിച്ച് നമുക്ക് പറ്റും കുറച്ചുകൂടി ക്ഷമിക്കാൻ, കുറച്ചുകൂടി എളുപ്പപ്പെടാൻ അവരെക്കാൾ എളുപ്പമുണ്ടെന്നാണ് എന്റെ ഒരു ചിന്ത. സ്ത്രീകൾക്ക് അനുദപിക്കാനും എളുപ്പപ്പെടാനും കുറച്ചുകൂടി എളുപ്പമാണ്. ഈശോയുടെ ഹൃദയം കവരുന്ന ഒരു അനുതാപത്തിന്റെ വരമാണ് ഈശോയോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും എല്ലാം എന്നൊരു സ്നേഹിതനെ പോലെ ഈശോയെ കണ്ടു ഈശോയുടെ പക്കലേക്ക് എടുത്തു വെക്കുകയാണ്. ഇപ്പൊ കരഞ്ഞു കണ്ണുനീരുകൊണ്ട് കഴുകി, പാദങ്ങൾ കഴുകി,
ഈശോയുടെ പാദത്തിങ്കൽ കാത്തിരുന്ന അവളെ നോക്കി ഫരിസേയർ പറഞ്ഞു, ഇവൾ ചീത്തയാണ്, ഇവൾ മോശക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഹൃദയം കണ്ട ഈശോ പറഞ്ഞു, എന്തിനാ നിങ്ങൾ ഇവളെ കുറ്റപ്പെടുത്തണേ? ഏഴാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ വചനത്തെ ഈശോ പറയാണ്, അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു. ഇപ്പൊ 42 മുതൽ വചനങ്ങളിൽ ഈശോ പറയുകയാണ്, എന്താണോ ആ ഉത്തമനം ചെയ്തു കൊടുക്കാത്തത്, അതായത് ഈശോയ്ക്ക് അവിടെ എന്തൊക്കെ കുറവ് വന്നു, അത് മുഴുവൻ അനുതാപത്തോടെ അടുത്ത് വന്ന സ്ത്രീ പരിഹരിച്ചു എന്ന് ഈശോ പറയുന്നു. കാല് കഴുകാൻ വെള്ളം കൊടുത്തില്ല, ചുംബിച്ചില്ല, തൈലം പൂശിയില്ല. അതായത് ഒരു അതിഥി വീട്ടിലേക്ക് വരുമ്പോ ഇതെല്ലാം ആതിഥേയൻ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഈശോയ്ക്ക് അതിന് കുറവായിരുന്നു, അവിടെ കുറവ് വന്നു. ആ ഉത്തമന്റെ ഭവനത്തിൽ വന്നപ്പോ ഈശോയ്ക്ക് കുറവ് വന്നു. എന്നാൽ പാപിനിയായ സ്ത്രീ അനുതപിച്ച് ഈശോയുടെ അടുത്തോട്ട് വന്നപ്പോ ആ കുറവ് മുഴുവൻ അവൾ പരിഹരിച്ചെന്നാണ് ഈശോ പറയുക. അവളെ ഉത്തമന്റെ പ്രശംസിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ എന്തൊക്കെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അനുതാപ കണ്ണുനീര് ആ കുറവുകളെ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കും. നിങ്ങളോട് പറഞ്ഞതുപോലെ ജീവിതത്തെ അവിശ്വസ്തകൾ വന്നിട്ടുണ്ടാവാം, പോരായ്മകൾ വന്നാലും മക്കളെ വളർത്തുന്ന ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവാം, വീഴ്ചകൾ വന്നിട്ട് ഉത്തരവാദിത്വം നിർവഹിക്കാതെ പോയിട്ടുണ്ടാവാം, ജീവിതം പങ്കുവയ്ക്കുന്നതായി മടി കാണിച്ചിട്ടുണ്ടാവാം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കുറവാണ്. വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവാം, അസൂയപ്പെട്ട് യാത്ര ചെയ്തിട്ടുണ്ടാവാം, ഇതെല്ലാം കുറവാണ്. എന്നാൽ ഈ കുറവുകളെല്ലാം ഒരു അനുതാപ കണ്ണുനീര് പരിഹരിക്കുമെന്നാണ് ഈശോ പറയുക. ഈശോയ്ക്ക് ആ വീട്ടിൽ എന്തൊക്കെ കുറവ് വന്നോ ആ കുറവ് മുഴുവൻ അനുതപിച്ച സ്ത്രീ പരിഹരിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ട കുടുംബിനി, നിന്റെ കുടുംബത്തിൽ ഈശോ കടന്നു വന്നപ്പോ എന്തെങ്കിലും കുറവുകൾ ഈശോയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിൽ സ്ഥാനമുള്ള ഈശോയെ ഏതെങ്കിലും വിധത്തിൽ നീ വേണ്ട വിധത്തിൽ പരിചരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഈശോ നിന്നോട് പറയുകയാണ്, നിന്റെ അനുതാപ കണ്ണുനീര് ആ കുറവുകളെ പരിഹരിക്കാൻ മാത്രം ഉള്ളതാണെന്ന് ഈശോ പറയുകയാണ്. ഇനി അനുതാപം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാവണം? സ്നേഹം ഉണ്ടാവണം. ആ സ്നേഹം ഈശോ അവരുടെ ഹൃദയത്തിലെ സ്നേഹം കണ്ടിട്ട് ഈശോ പറഞ്ഞു, ഇവരുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നോ അവൻ അല്പം സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, അവരുടെ അധികമായ സ്നേഹം ഈശോയ്ക്ക് ആ കുടുംബത്തിൽ അനുഭവപ്പെട്ട എല്ലാ കുറവുകളും പരിഹരിക്കാൻ മാത്രമുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഈശോയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അവനെ വേണ്ട വിധത്തിൽ ആരാധന അർപ്പിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, അവനെ കുടുംബം സ്നേഹിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ഈശോയെ മറന്നിരുന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട കുടുംബിനി, നീ ഒന്ന് അനുനദിക്കുക, നീ ഒന്ന് കരയുക. ഒരിറ്റ് കണ്ണുനീർ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ വീഴ്ത്തിയാൽ നിന്റെ ഈശോയ്ക്ക് നിന്റെ കുടുംബം കൊടുക്കാതെ പോയ എല്ലാ ആരാധനയും എല്ലാ സ്നേഹവും എല്ലാ കൃപകളും കൊടുക്കാൻ നിനക്ക് സാധിക്കും. ഇന്ന് ഈശോ നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി ലോകത്തോട് മുക്തകണ്ഠം പ്രശംസിക്കുക തന്നെ ചെയ്യും. പക്ഷേ പറഞ്ഞില്ലേ, ഇവിടെ അധികം സ്നേഹിച്ചതിനാൽ ഇവിടെ അധികമായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, അനുതാപം എന്നത് അവളുടെ ജീവിതത്തിൽ അവൾ ഈശോയ്ക്ക് കൊടുത്തത് അനുതാപമാണ്, സ്നേഹമാണ്, അവളുടെ സാധ്യതയാണ്. അപ്പോൾ അനുതാപം എന്താണെന്ന് എന്നോട് പറഞ്ഞു, സ്നേഹം എന്താണെന്ന് പറഞ്ഞു. ഇനി അവളുടെ സാധ്യത, അതാണ് മർക്കോസ് സുവിശേഷത്തിലെ 14-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ നാം കാണുക. ഈശോ പറഞ്ഞു, ഉത്തമനെ അവളെ കുറിച്ച് കുറ്റപ്പെടുത്തി പറഞ്ഞു, തൈലം പാഴാക്കി എന്നൊക്കെ പലരും പറഞ്ഞപ്പോ ഈശോ പറഞ്ഞു, ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഇവൾ എന്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെയെങ്കിൽ സാധിക്കുന്നത് ചെയ്തു. അപ്പോൾ ഈ പാപനയ്ക്ക് സാധിച്ചത് എന്താ? അവൾ ഈശോയെ തേടി വന്നു. അതാണ് അവൾക്ക് ഒന്നാമതായി സാധിച്ചത്. ഈശോയെ തേടി അവൾ വന്നു. അവളുടെ എല്ലാ കുറവുകളും മനസ്സിലാക്കി, വീഴ്ചകൾ മനസ്സിലാക്കി അവൾ ഈശോയെ തേടി വന്നു. അവൾക്ക് വന്നു പോയ എല്ലാ കുറവുകളും തിരിച്ചറിഞ്ഞ് തേടി വന്നെങ്കിൽ ഇന്ന്
എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട കുടുംബനി, നീ നിന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും തിരിച്ചറിഞ്ഞ് ഇന്ന് നീ ഈശോയുടെ അടുക്കലേക്ക് വരിക. അതാണ് അവൾക്ക് ആദ്യം സാധിച്ചത്, തേടി വന്നതാ. രണ്ടാമത് എളിമപ്പെട്ട് അവന്റെ പാദത്തിങ്കലേക്ക് മറ്റാരെ പരിഗണിക്കാതെ, മറ്റാരെ ഇവിടെ നോക്കിയില്ല, കണ്ണുനീര് കൊണ്ട് അവന്റെ പാദം കഴുകി. ഇന്ന് പറ്റുമോ? നീ ഈശോയുടെ അടുക്കലേക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈശോയുടെ പാദത്തിങ്കൽ ഒന്ന് എളുപ്പപ്പെട്ട് കരഞ്ഞു, ഒരിറ്റ് കണ്ണുനീര് വീഴ്ത്താൻ ഈശോ നിന്നോട് പറയുകയാണ്. എളുപ്പപ്പെട്ട് കരയുക, നിനക്കത് സാധിക്കും. ഈശോയെ അനുതാപത്തിന്റെ കണ്ണുനീര് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് അവർക്ക് സാധിച്ചതാണ്. അവന്റെ അടുക്കലേക്ക് വന്നു, കരഞ്ഞു. പിന്നെ എന്താ, തനിക്കുള്ളത് മുഴുവൻ കൊടുത്തു, ഉള്ളത് മുഴുവൻ കൊടുത്തു. തന്റെ പാപങ്ങളും തന്റെ വേദനകളും നിന്ദനങ്ങൾ ഏറ്റതും പരിഹാസങ്ങൾ ഏറ്റതും താൻ സൂക്ഷിച്ചു വെച്ച സമർത്ഥനും സുഗന്ധ തൈലം കൂടി അവൾ ഈശോയ്ക്കായി അർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ഈശോയുടെ പാദത്തിങ്കൽ ഇരിക്കുമ്പോ എന്റെ ഈശോയ്ക്ക് കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു പക്ഷേ വിലപ്പെട്ടതായി നീ സ്നേഹിക്കുന്ന പലരും ഉണ്ടാകും, വിലപ്പെട്ടതായി നീ കരുതുന്ന നിന്റെ പ്രിയപ്പെട്ട കുറെ വസ്തുക്കൾ ഉണ്ടാവും, ചിലപ്പോ പ്രിയപ്പെട്ട കുറെ സ്വർണ്ണ ആഭരണങ്ങൾ ഉണ്ടാവാം. എല്ലാം ഈശോയുടെ പാദത്തിങ്കലേക്ക് വെക്കും. അതിനെല്ലാം ആ ഉപരിയാണ് ഈശോയെ എനിക്ക് നീ എന്ന് ഈശോയോട് പറയണം. ഈശോയെ ഇതിനെല്ലാം ഉപരിയാണ് എനിക്ക് നീ. അതാണ് ഈശോയോട് നിങ്ങൾ ഓരോരുത്തരും പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈശോ തന്നതല്ലേ കുടുംബം, ഈശോ തന്നതല്ലേ ഈ മക്കള്, ഇതിനെല്ലാം ഉപരിയാണ് ഈശോയെ എനിക്ക് നീ. എല്ലാത്തിനും ഉപരിയാണ് എനിക്ക് നീ എന്ന് ഒന്ന് പറഞ്ഞേ, കണ്ണുകൾ അടച്ചേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്. എന്റെ ഈശോയെ, എനിക്ക് നീ മാത്രം മതി കർത്താവേ, എല്ലാറ്റിനും ഉപരി നീയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ കണ്ണുകൾ അടയ്ക്കുമ്പോ നിന്നെ വേദനിപ്പിച്ചതാകും നിന്റെ ഓർമ്മയിലേക്ക് വരിക, നിന്നെ തകർത്തതായിരിക്കും നിന്റെ ഓർമ്മയിലേക്ക് വരിക, നിന്നെ പരിഗണിക്കാത്തതാകും നിന്റെ ഓർമ്മയിലേക്ക് വരിക. അതിനൊക്കെ ഒരപ്പുറത്ത് നിന്റെ ജീവിതത്തിൽ ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോ നിനക്ക് വന്നുപോയ കുറവുകൾ, പാപങ്ങൾ, വീഴ്ചകൾ, തകർച്ചകൾ എല്ലാം ഒന്ന് സമർപ്പിച്ചിട്ട് പറഞ്ഞേ, ഈശോയെ ഇതെല്ലാം സമർപ്പിച്ച് എനിക്കുള്ളതും തന്നു ഞാൻ വന്നിരിക്കുകയാണ്, എനിക്കിതിനെല്ലാം ഉപരിയാണ് നീ ഈശോയെ, എനിക്ക് നീയാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് നീ മാത്രം മതി ഈശോയെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം നമുക്ക്, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി ഈശോയെ എനിക്ക്, നീ മാത്രം, നീ മാത്രം എന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് നമുക്ക് വീണ്ടും പറ്റാവുന്ന മറ്റൊരു വീഴ്ചയാണ് സ്വയം നീതീകരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മളിൽ പലരും, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാണ് പലരും, അങ്ങനെ പലപ്പോഴും പലരും അങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കും, ഒത്തിരി നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ കുടുംബത്തിൽ പലപ്പോഴും ബന്ധങ്ങൾ തകർച്ചകളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഒരു മേഖല പരിശോധിക്കേണ്ടതുണ്ട്. നീതീകരിക്കുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? നമ്മുടെ ജീവിതത്തില് സ്വയം നീതീകരിക്കുന്ന ഒരവസ്ഥയുണ്ടോ? ആ സ്വയം നീതീകരിച്ചാല് അനുതാപം ഉണ്ടാവില്ല, ദൈവസ്നേഹം തളിരിട്ട് നിൽക്കില്ല, അവിടെ നിന്റെ സാധ്യതകളൊന്നും കർത്താവിന് പകലേ കൊടുക്കാൻ പറ്റില്ല. ഈ പാപനിയായ സ്ത്രീ തനിക്ക് സാധിക്കുന്നതൊക്കെ ചെയ്തപ്പോ ഈശോ പറഞ്ഞില്ലേ, ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. ഈശോ കണ്ടു, നിനക്കിപ്പോ നിന്റെ ഈ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇത്രയുമേ പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളോ, ആ സാധ്യത എന്താണോ അത്രയും അങ്ങ് കൊടുക്കണം. ഭർത്താവിനെ ഇത്രമാത്രം സ്നേഹിക്കാനേ പറ്റുന്നുള്ളൂ, അത്രയും ദൈവകരങ്ങളിലേക്ക് കൊടുത്താൽ ബാക്കി 50 നിന്റെതെങ്കിൽ ബാക്കി 50 അവനിടും, 5% കൂടെ ബാക്കി 95 ഇട്ട് 100 പറ്റുന്ന ഒരു ഈശോ നമുക്കുണ്ട്. അത് വിശ്വസിക്കണം. കാരണം പാപനിയായ സ്ത്രീക്ക് വിശുദ്ധിയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല, അവളുടെ ജീവിതത്തിൽ അശുദ്ധി മാത്രമേ ഉള്ളൂ. പക്ഷേ അവൾക്ക് പറ്റിയ 3 കാര്യങ്ങൾ ചെയ്തു. അടുത്തേക്ക് ചെന്നു, കരഞ്ഞു, അവന്റെ പാദത്തിങ്കൽ ഇരുന്നു, കണ്ണുനീര് കൊണ്ട് കഴുകി പാദം തുടച്ചു, സുഗന്ധ തൈലം പൂശി. അത്ര സാധിക്കുകയുള്ളായിരുന്നു. ആ കരച്ചിലിൽ ആ സാധ്യതകൾ മുഴുവൻ ഈശോ കണ്ടു. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? അവളുടെ അസാധ്യമായ ഒരു കാര്യം ഉണ്ടായിരുന്നു, വിശുദ്ധി. അവൾക്ക് അസാധ്യമായിരുന്നു വിശുദ്ധി, അവൾക്ക് പറ്റില്ല, അവളുടെ കൺമുമ്പിലില്ല അങ്ങനെ ഒരു കാര്യം. കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ശരീരത്തിന്റെ മോഹങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവൾ പല വിധത്തിൽ തകർന്നു പോയ അവളുടെ ജീവിതത്തിൽ ഈ അശുദ്ധിയുടെ മേഖല, അതാണ് അവൾക്ക് സാധ്യമായിരുന്നുള്ളൂ. അസാധ്യം വിശുദ്ധിയായിരുന്നു.
അസാധ്യതയിലേക്ക് ദൈവം കടന്നു വന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാതാക്കളെ, ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോ പലപ്പോഴും നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഓർത്ത് ഒന്ന് കരയാൻ, നിങ്ങളുടെ അസാധ്യതകളെ ഓർത്ത് ഒന്ന് കരയാൻ പറ്റിയാൽ നിശ്ചയമായും ആ സാധ്യതയിലേക്ക് ഈശോ സാധ്യതയുള്ളവൻ കടന്നു വരും. അതാണ് ലൂക്ക 1:37 വചനം പറയുന്നത്. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, നാ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ നിനക്ക് വിശുദ്ധി തരുവാൻ, നിന്റെ ജീവിതത്തിൽ കൃപയുടെ വിശുദ്ധി, ദൈവ സ്നേഹത്തിന്റെ ആഴങ്ങൾ അതൊക്കെ തരുവാൻ, അനുതാപം തരാൻ ഈശോയ്ക്കല്ലാതെ ആർക്കും പറ്റില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി തരാൻ സ്വർഗത്തിന് മാത്രമേ പറ്റൂ, ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും പറ്റില്ല. അതിന് അത് നേടിയെടുക്കേണ്ടത് നീ എന്ന വ്യക്തിയും. നീ അവന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ നിനക്ക് അത് തരാൻ തയ്യാറുള്ള ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റു പലരും നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടും, പണം കൊണ്ടും, സ്വാധീനം കൊണ്ടും, പ്രാബല്യം കൊണ്ടും നേടിയെടുക്കാം. ഇത് ഈ വിശുദ്ധി നീയും നിന്റെ ഈശോയും തമ്മിലുള്ള ആഴപ്പെട്ട ബന്ധത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ആഴപ്പെട്ട ബന്ധം ഈശോയുമായി സാധിച്ചാൽ, നിന്റെ ജീവിതത്തിൽ അനുതാപ കണ്ണുനീരവന്റെ പാദത്തിലേക്ക് ഒഴുകിയാൽ നിശ്ചയമായും വിശുദ്ധിയുടെ ഒരു തലം നിനക്കുണ്ടാകും. വിശുദ്ധിയുള്ള ഒരു വ്യക്തി വിശുദ്ധിയോടെ പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്താൽ അവർ വിശുദ്ധരാകുമെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വചനം പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ ഈശോ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്താൽ നിങ്ങൾ വിശുദ്ധരാകും. കർത്താവ് തന്നെ ഈ കുടുംബ ജീവിതം വിശുദ്ധിയോടെ നയിക്കാൻ തുടങ്ങിയാൽ നീയും വിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് എത്തിപ്പെടും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ 6:10 ജ്ഞാനം 6:10 പറയുകയാണ്, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ഇന്ന് കുടുംബത്തിൽ വിശുദ്ധി വേണോ? ദൈവത്തിന്റെ അഗാധമായ രക്ഷയും കരുണയും ഇറങ്ങി വരണോ? ഒന്ന് വിശുദ്ധീകരിക്കപ്പെട്ടെ. പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ വിശുദ്ധിയോടെ സ്നേഹിക്കാൻ എന്ന് പറയുമ്പോ എന്നാ, ക്ഷമിച്ച് സഹിച്ച് സ്നേഹിച്ച് കുറവുകളോടെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുമ്പോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ സാധിക്കും. മക്കളെ, പ്രാർത്ഥിക്കുന്ന സഹിച്ച അമ്മ, വിശുദ്ധിയോടെ ജീവിച്ച അമ്മ, ആ അമ്മയുടെ മക്കൾ ഒരിക്കലും നഷ്ടപ്പെടാൻ സ്വർഗം അനുവദിക്കില്ല. ആ അമ്മയുടെ ജീവിത പങ്കാളി നഷ്ടപ്പെടാൻ സ്വർഗം അനുവദിക്കില്ല. പ്രത്യക്ഷ നമുക്ക് തോന്നും നഷ്ടപ്പെട്ടു പോയ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല, അവൻ തിരിച്ചു വരും ഈശോയിലേക്ക്. അത് വിശുദ്ധിയുള്ള ഒരമ്മയ്ക്ക് ഈശോ തരുന്ന കൃപയാണ്, അനുഗ്രഹമാണ്. മോനയ്ക്ക് ആ പെണ്ണുകുട്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അഗസ്ത്യനെ മാനസാന്തരപ്പെടുത്തി വിശുദ്ധനാക്കിയെങ്കിൽ അത് വിശുദ്ധിയായ മോനയ്ക്കാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സഹനങ്ങൾ ചേർത്ത് വെച്ച് വിശുദ്ധിക്ക് വേണ്ടി ദാഹിച്ചു ദാഹിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബം നിശ്ചയമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. വിശുദ്ധിയുള്ള വ്യക്തി ധ്യാനിച്ചൊരുങ്ങി പ്രാർത്ഥിക്കുമ്പോ കർത്താവ് കുടുംബത്തിലേക്ക് അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ആ കർത്താവിന്റെ വലിയ കൃപ, ജ്ഞാനമാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ, അത് കിട്ടുക. അതൊരു ജ്ഞാനമാണ്, തിരിച്ചറിയാം നിങ്ങളത്, ഒരു ജ്ഞാനം കിട്ടും നമുക്ക്. പ്രിയപ്പെട്ടവരെ, എത്രയോ അമ്മമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചേച്ചി, ചേച്ചിക്ക് അവിടെ ലൈസൻസ് പുറത്ത് ഇന്ത്യക്ക് വെളിയിലുണ്ട്, ജോലി ചെയ്യുന്നതിനകത്ത് അവിടെ എന്തോ ലൈസൻസ് പ്രശ്നമുണ്ട്, കിട്ടിയാലെന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവരും പറഞ്ഞു ചേച്ചി ഇതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചു, നഷ്ടമായി, വലിയ കരച്ചിലും സങ്കടമൊക്കെയാണ്. ചേച്ചി ഇങ്ങനെ ഫോൺ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ചേച്ചി ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം, ഒന്ന് ഉള്ളൊരുകി, ഏതെങ്കിലും കുഞ്ഞു കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അനുഗമിച്ചൊന്ന് പ്രാർത്ഥിക്കുക ചേച്ചി, ഈശോ ചേച്ചിയുടെ ജീവിതത്തിൽ ഇടപെടും. അതിന് ചേച്ചിയോട് പറഞ്ഞ് ഞാനിവിടെ പ്രാർത്ഥിച്ചു, ചേച്ചിയും പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 5 ദിവസം കഴിഞ്ഞപ്പോ ചേച്ചിയുടെ മെസ്സേജ് എന്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ചേച്ചി എഴുതിയിരിക്കുകയാണ്, സിസ്റ്ററെ ഇതൊരു മിറക്കിളാണ്, എവിടെ വേണേലും സിസ്റ്റർ പറയണം, കാരണം ഇത് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതമാണ്. ഞാൻ ഇപ്പോഴും വിചാരിക്കുക നമ്മളാരും പ്രാർത്ഥിച്ചിട്ടല്ല, അത് ആ ചേച്ചി അനുഗമിച്ച് പ്രാർത്ഥിച്ച നിമിഷം വിശുദ്ധീകരിക്കപ്പെടുമ്പോ ചേച്ചിയുടെ കുടുംബം തന്നെയാണ് ആ ജോലിയോട് അനുഗ്രഹിക്കപ്പെടുന്നത്. എന്നാല് ഞാൻ ഈ കഴിഞ്ഞ നാളുകൾ വളരെ വിചിത്രമായ ഒരു കാര്യം, എന്നെ ഒരുപാട് ഭാരപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഒരമ്മ പ്രാർത്ഥനാ സന്ദേശം അയച്ചിരിക്കുകയാണ്, സിസ്റ്റർ പ്രാർത്ഥിക്കണം എന്റെ മോൾക്ക് വേണ്ടി. എന്താ, വിദേശത്താണ് മോള്, അവിടെ 10-37 വയസ്സോളമായി മോളൊരു
ഇനിവളെ കല്യാണം കഴിക്കാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എത്ര വർഷമായി അവർ ഒരുമിച്ച് താമസിക്കുന്നു? ചേച്ചി പറഞ്ഞു, 7 വർഷമായി അവനും അവളും ഒരുമിച്ച് താമസിക്കുന്നു. ഞാൻ ചോദിച്ചു, ചേച്ചി വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നത് തെറ്റല്ലേ ചേച്ചി എന്ന് ചോദിച്ചപ്പോ ചേച്ചി എവിടെ പറഞ്ഞു, സിസ്റ്റർ അതൊക്കെ ഇവിടുത്തെ കൾച്ചറാണ്. കൾച്ചർ എവിടെയാണെങ്കിലും കത്തോലിക്ക കുടുംബത്തിൽ ജീവിച്ചു വളർന്ന ഒരു ചേച്ചി രാജ്യം വിട്ടു പോയി അവിടുത്തെ കൾച്ചറിനോട് ചേരുമ്പോ ഈ കത്തോലിക്ക വിശ്വാസത്തിന്റെ അതിന്റെ പ്രാധാന്യമോ അതിന്റെ നിയമങ്ങളോ അതിന്റെ വിശുദ്ധി ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല മക്കളെ, അത് മനസ്സിലാക്കണം. കൾച്ചറിനോട് ചേർത്ത് വെച്ച് ഇതൊക്കെ ഇന്നത്തെ നടക്കേണ്ട കാര്യമല്ലേ? ഒരു പോണി മോശപ്പെട്ടത് കാണുന്നതോ ഇഷ്ടമുള്ള കുറെ നേരം സംസാരിക്കുന്നതോ ഇതൊക്കെ നിസ്സാരമല്ലേ? ഇതൊക്കെ ചെറിയ കാര്യമല്ലേ എന്ന് എടുക്കുമ്പോ നഷ്ടപ്പെടുന്നത് വലിയ വലിയ കാര്യങ്ങളാണെന്ന് മറന്നു പോകരുത്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു ആ ചേച്ചിയുടെ ഫോൺ മെസ്സേജ്. ഞാൻ ചേച്ചി ഒരുപാട് അത്യധികം അല്പനേരം ഞാൻ ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. കാരണം വളരെ നിസ്സാരവൽക്കരിച്ച് ചേച്ചി പറയുകയാണ്, അതൊക്കെ ഇവിടുത്തെ കൾച്ചറല്ലേ, അവർ ഒരുമിച്ച് ജീവിക്കുന്നവർക്കെല്ലാം സിസ്റ്റർ കുഴപ്പം. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം അമ്മമാരും പോലും അതപൊതിച്ചു പോയ ഒരു കാലഘട്ടമാണ്. ഈ അമ്മ നല്ലത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ആ കൊച്ചിനും നല്ലത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ ചില വ്യക്തി ജീവിതങ്ങള് വലിയ ആർത്തിയാണ്, വലിയ ആർത്തി പണത്തിന് വേണ്ടി. ഇതേപോലെ ചില മേഖലകള്, കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ, ഒരു ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചോണ്ട്, എന്റെ അപ്പച്ചന് 88 വയസ്സുണ്ട്, അദ്ദേഹത്തിന് ദീർഘായുസ് കിട്ടാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങൾ വെളിയിലാണ്, തിരിച്ചു വരുമ്പോ അദ്ദേഹവും ഞങ്ങൾക്ക് സ്ഥലം എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീർഘായുസ് കിട്ടാൻ പ്രാർത്ഥിക്കണം. അപ്പച്ചന്റെ വയസ്സ് 88, ഒരു അതിശയോക്തിയോ ഒരു കള്ളത്തരമോ അല്ല പ്രിയപ്പെട്ടവരെ എന്നോട് പറയുക. മനുഷ്യൻ എന്തിനാണ് വില കൽപ്പിക്കുക? 88 വയസ്സുള്ള അപ്പച്ചന് മാനസാന്തരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതൊരു രസമുണ്ട്. ആ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളുടെ ദൈവിക മൂല്യം എത്ര എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മനുഷ്യൻ, വ്യക്തികൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കാത്തൊരവസ്ഥ, അവരുടെ മക്കൾക്കും ആ ഒരു അവസ്ഥയാണ്, അവരുടെ ജീവിത പങ്കാളിയുടെ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ടവർ നമ്മുടെ ആരാധനയിലേക്ക് നിങ്ങൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ. ദിവ്യകാരുണ്യ ആരാധനയിൽ നിങ്ങൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോ കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. മിശോയെ, വന്നുപോയ എല്ലാ വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയും നിങ്ങളുടെ ജീവിതം മുഴുവൻ ചേർത്ത് വയ്ക്കും. സാധിക്കുമോ ഒരിറ്റ് കണ്ണുനീര് വീഴ്ത്തി ഒന്ന് കരയാൻ? നിന്റെ സാധ്യതയൊന്നൊന്ന് ചേർത്ത് വെച്ചാൽ, ഒന്ന് സമർപ്പിക്കാൻ നിനക്ക് പറ്റിയാൽ നിന്റെ അസാധ്യങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരും. വിശുദ്ധിയുള്ള ഒരു ഹൃദയം നിനക്ക് തരും. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ദിവ്യകാരന്റെ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോ ഏകാഗ്രമായ മനസ്സോടെ, പറ്റുമെങ്കിൽ ഏകാഗ്രതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കർത്താവ് വലിയ അനുതാപത്തിന്റെ വരം, വ്യക്തിപരമായ ഹീലിംഗുകളും ഒക്കെ നമുക്ക് തരാൻ പോകുന്ന ഒരു ആരാധനയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് എന്റെ ജീവിതം തിളങ്ങുന്ന ഒരു മുത്താക്കി നീ മാറ്റണം. കർത്താവേ, സ്വർണത്തിൽ പറ്റിയ അഴുക്ക് കഴുകി കളഞ്ഞില്ലെങ്കിൽ അത് തിളങ്ങുകയില്ലെന്ന് പറഞ്ഞതുപോലെ എന്റെ ഈശോയെ, എന്റെ ഈ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ അഴുക്ക് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, കുരിശിന്റെ കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ കുത്താം. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തിയിൽ ആഗതനായിരിക്കുന്ന ഈശോ നമ്മെ ഓരോരുത്തരെയും തൻ്റെ കൃപകൾ കൊണ്ടും വരങ്ങൾ കൊണ്ടും അലങ്കരിക്കാൻ അടുത്തു വന്നിരിക്കുന്ന ഈശോ ജനക്കൂട്ടം അവനെ കാണാൻ തിക്കിക്കൊണ്ടിരുന്നുവെന്ന് വിശുദ്ധ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് ഈശോയെ കാണാൻ ആഗ്രഹിച്ച, തിക്കിക്കൂടിയ, ഈശോയെ കാണാൻ കൊതിച്ച ആ ജനസമൂഹത്തെ പോലെ, എൻ്റെ ഈശോയെ കാണാൻ ആഗ്രഹിച്ച് ഈശോയുടെ അടുത്തോട്ട് നമുക്ക് ചേർന്ന് നിൽക്കാം. എൻ്റെ ഈശോയെ, നീ നടന്നു പോയപ്പോൾ വഴിയരികിലിരുന്ന അന്ധനെ
നീ കണ്ടപ്പോൾ കാഴ്ച മങ്ങിപ്പോയ അന്ധനെ നിന്നെ കാണാൻ പറ്റിയില്ല. പക്ഷേ നീ അവനെ കണ്ടതുകൊണ്ട് അന്ധന്റെ ജീവിതത്തിന് മാറ്റമുണ്ടായെങ്കിൽ എൻ്റെ ഈശോയെ, ജീവിതത്തിൻ്റെ സങ്കടങ്ങളും നമ്പരപ്പാടുകളും പരാതികളും ഒക്കെ കൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇടപെടുന്ന എന്നെ കാണാൻ പറ്റാതെ പോയിട്ടുണ്ട് കർത്താവേ. ഇന്നിതാ നിന്നെ കാണാൻ എനിക്ക് കിട്ടിയ അവസരത്തിൽ ഈശോയെ നിന്റെ അടുത്തേക്ക് ഇതാ വലിയ ദാഹത്തോടെ ആഗ്രഹത്തോടെ ഞാനിതാ കർത്താവേ കടന്നു വന്നിരിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് എല്ലാ ഹൃദയങ്ങളും ഈശോയെ നോക്കി പറയട്ടെ. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവേ, തൃത്യൈക ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ബലവാനെ അവിടുന്ന് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ അവിടുന്ന് പരിശുദ്ധനാകുന്നു. ഓ കർത്താവേ, നിന്നെ ആരാധിക്കുന്നു തൃത്വമേ. നിന്റെ ചുറ്റോട് ചുറ്റുമായിരിക്കുന്ന പരിശുദ്ധ മലാഖമാരോട് ചേർന്ന്, സകല വിശുദ്ധരോടും ചേർന്ന് ഞാനും വെളിയവളായ ഞാൻ, എനിക്കുള്ളത് പ്രിയപ്പെട്ട ഈ മക്കളുടെ കുടുംബത്തോട് ചേർന്ന് ഇതാ ഈശോയെ നിന്നെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട മകളെ, നീ ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നിന്റെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്ന് നീ ഈശോയെ കണ്ടുകൊണ്ട് നിന്റെ അടുക്കലേക്ക് ആത്മാവിൽ നിന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ മക്കളെയും എല്ലാം ചേർത്ത് പിടിക്ക്. സമഗ്രമായി സമ്പൂർണമായി ഈശോ അനുഗ്രഹിക്കാൻ, ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്തതിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ഈശോ കടന്നു വന്നിരിക്കുന്ന സമയമാണിത്. എൻ്റെ ഈശോയെ, ഇതാ ഞാൻ ഈശോയെ, ഇതാ ഞാൻ, ഇത് അടിയൻ്റെ കുടുംബം, ഇതാ അടിയൻ, ഇതാ കർത്താവേ, ഇത് അടിയൻ, ഇതാ കർത്താവേ, അടിയൻ, ഇതാ കർത്താവേ. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് തിരുവോസ്തിലേക്ക് ഉറ്റുനോക്കി അടിയൻ ഇതാ, അടിയൻ ഇതാ എന്ന് നമുക്ക് ഏറ്റു പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. കർത്താവ് ഇപ്രകാരം നമ്മോട് പറയുകയാണ്, തിരുവോസ്തിയിലേക്ക് തന്നെ കണ്ണ് പതിക്കട്ടെ. കർത്താവെ, എൻ്റെ മുഖം അങ്ങയെ തേടുന്നു. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞാൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ സങ്കീർത്തകനെ പോലെ തിരുവോസ്തിയിലേക്ക് ഉറ്റുനോക്കി അവൻ്റെ പ്രകാശിപ്പിക്കപ്പെടുന്ന മുഖം നമുക്ക് കാണാം. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. വീണ്ടും ഈശോ പറഞ്ഞു, മനുഷ്യൻ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ട നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. ഓ കർത്താവേ, ഇതാ നിന്റെ വലിയ സ്നേഹവും കൃപയും അതുല്യമായ ദൈവിക പ്രകാശവും കണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ അന്ധകാര മേഖലകളും പ്രകാശിതമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് തിരുവോസ്തിയിലേക്ക് ഇതാ കർത്താവെ ഉറ്റുനോക്കി എൻ്റെ കുടുംബം ഇതാ കർത്താവെ നിന്റെ മുഖം തേടുന്നു. ഓ കർത്താവെ, എൻ്റെ കുടുംബം ഇതാ നിന്റെ മുഖം തേടുന്നു കർത്താവെ. എൻ്റെ മക്കൾ ഇതാ നിന്നെ തേടുന്നു കർത്താവെ. ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നീ ആയിരിക്കുന്ന കുടുംബം കർത്താവിനെ ഒന്നാകെ തേടുവാൻ, തേടുന്നില്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് വന്ന് കർത്താവിനെ തേടുവാനുള്ള കൃപ ഈ ആരാധന മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവ്, മാനസാന്തരം തരുന്ന പരിശുദ്ധാത്മാവ്, ഫലദാന വരങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപമാരി നിറയെ ടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. ഈശോ എന്റെ ഈശോയേ, ഈശോ 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 ഈശോ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഞെരുക്കപ്പെട്ട ജീവിതങ്ങൾ നിന്നെ വിളിക്കുന്നു യേശുവേ, ഹൃദയം തകർന്ന ജീവിതങ്ങൾ നിന്നെ വിളിക്കുന്നു കർത്താവേ. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ട കർത്താവേ, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം ജീവിതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ്. ഇന്നേ ദിവസം ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു കർത്താവ്. ട്യൂമർ രോഗികളെ സമർപ്പിക്കുന്നു കർത്താവേ. ജീവിതം തകർന്ന് വിചാരിക്കുന്ന അനേകം ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ്, ഈ പരിശുദ്ധമായ ആരാധനയിൽ ഈ മക്കളെല്ലാം കുടുംബത്തിന്റെ എല്ലാ ഭാരങ്ങളെയും ചേർത്ത് വെച്ച് നിന്നെ വിളിക്കുന്നു യേശുവേ, 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 ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആരാധനായ കർത്താവിനെ ആരാധിച്ച് ആരാധിക്കും പരനെ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. പൂർണ്ണ മനസ്സോടെ പരിശുദ്ധ മാലാഖമാർ ആരാധിക്കുന്ന കർത്താവിനെ മതിമറന്ന് മതിമറന്ന് കൈകളടിച്ച് പാടി പാടി നമുക്ക് ആരാധിക്കാം. കർത്താവ് ഇവിടെയുണ്ട്, ഈശോ ഇവിടെയുണ്ട്. ഈശോ പറയുകയാണ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഓ കർത്താവേ, നിന്റെ ഈ തിരുവചനം ഇതാ ഞങ്ങളെല്ലാം ഇന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്.
ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ അരുളി ചെയ്ത കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ട് ജീവിതം നിറയ്ക്കപ്പെടാൻ കർത്താവെ ചോദിക്കുന്നവർക്ക് അധികമായി നൽകുന്ന അധികമായ പരിശുദ്ധാത്മാവിന്റെ അധിക വരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട മകനെ മകളെ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചതും ധ്യാനിച്ചതുമൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരമ്മയായി മാറുവാനാണ്. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുന്ന ഫലങ്ങൾ ഉള്ള ഒരമ്മ. വൃക്ഷത്തിൽ നിന്ന് ഫലത്തെ തിരിച്ചറിയാം എന്ന് പറഞ്ഞതുപോലെ, നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ കായ്ക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചതുപോലെ, എൻ്റെ കർത്താവെ എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞതാകാൻ തിരുമനസ്സാകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മകനെ മകളെ, ഈശോ ഇതാ നിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. എൻ്റെ ഈശോയെ, ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് നീ ഞങ്ങളോട് പറഞ്ഞില്ലേ? ഈശോ, ആത്മാവിൻ്റെ സ്പർശനമേക്കാതെ മരവിച്ചു പോയ ചില ജീവിതത്തിൻ്റെ മേഖലകൾ എനിക്കുണ്ട് എന്ന് ഓരോരുത്തരും ഈശോയോട് പറയട്ടെ. കർത്താവെ, ഒന്നിനും യോഗ്യതയില്ലാത്ത ഞങ്ങളുടെ ജീവിതം, ഒന്നിനും യോഗ്യതയില്ലാത്ത ഞങ്ങളുടെ ജീവിതം, ഓ ഈശോയെ കരുണയാകണേ. ഈശോയെ, മുന്തിരി ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ, എൻ്റെ ഈശോയെ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഈ മാതൃത്വം ഒന്നും ഫലം പുറപ്പെടുവിക്കില്ല എന്നും മാതൃത്വത്തിന് സന്തോഷിക്കാൻ സാധിക്കില്ലെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ഓ എൻ്റെ ഈശോയെ, തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്ന ചെടിക്ക്, ശാഖയ്ക്ക് തായ്തണ്ടിൽ നിന്ന് ജീവരസം വലിച്ചെടുക്കാൻ പറ്റുന്നത് പോലെ ഈശോയെ, നിന്നോട് ഇതാ ഞങ്ങൾ ചേർന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഇതാ നിന്നോട് ഞങ്ങൾ ചേർന്നിരിക്കുകയാണ്. ജെറുസലേമിനെ തള്ളക്കോഴി ചിറകൻ കീഴ് ചേർത്ത് പിടിക്കുന്നത് പോലെ, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ചിറകൻ കീഴിലേക്ക് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് സ്നേഹത്തിന്റെ ചിറകിലേക്ക് ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മകളെ, ഈശോയോട് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാൽ ഒന്ന് പൊതിയപ്പെടുവാനാണ്, പരിശുദ്ധാത്മാവിനെ ഒന്ന് പഠിപ്പിക്കപ്പെടുവാനാണ്, പരിശുദ്ധാത്മാവിനൊന്ന് വലയം ചെയ്യപ്പെടുവാനാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് എല്ലാ അധരങ്ങളും പറയട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ അടിയൻ, ഇതാ ഓ പരിശുദ്ധാത്മാവേ, അഭിഷേക നിറവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. നമ്മുടെ ജീവിതം, നമ്മളായിരിക്കുന്ന ഈ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രകാശം നിറയട്ടെ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ തീ കൊളുത്ത് നിന്നിൽ പച്ചയും വിണങ്ങിയതുമെല്ലാം കത്തിച്ച് ചാമ്പലാക്കുന്ന എസ് കെ 20:47 മുതൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അഭിഷേകത്തിന്റെ തീക്കാറ്റയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം വിശ്രമിച്ച എസെക്കിയേൽ പ്രവാചകനെ പോലെ ചെളിയിൽ നിന്ന് ഉയരങ്ങളിലേക്ക്, വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളിൽ ആവസിക്കാൻ ആഗ്രഹിക്കുന്ന പൊന്നു പരിശുദ്ധാത്മാവേ, ഇതാ സ്വതന്ത്രമായ മനസ്സോടെ ഞങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിക്കുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരവും മനസ്സും ഹൃദയവും എല്ലാം ഈ സമയം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ഓ എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടെ വന്ന് ആവസിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കൺട്രോളും ഏറ്റെടുക്കണമേ. ഒരു സ്നേഹത്തിനെ പോലെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ നമുക്ക് ചേർത്ത് പിടിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ കത്തിച്ചൊലിച്ച പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ തീക്കനലായി, അഭിഷേകത്തിൻ്റെ കൊടുങ്കാറ്റായി നമ്മൾ ആഞ്ഞടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ എന്ന് എല്ലാ ഹൃദയങ്ങളും ആഗ്രഹിച്ച്
വെച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വലിയ ദാഹം ഹൃദയത്തിൽ നിറയട്ടെ, വലിയ ദാഹം നിറയട്ടെ. മക്കളെ, ആരെ ആരെ ശ്രദ്ധിക്കരുത്, ശക്തമായി നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് ശക്തമായി വന്ന് ആവസിക്കട്ടെ. കർത്താവെ സ്തുതിക്കുന്നു. ഈ സമയം കർത്താവ് ഇങ്ങനെ കാണിക്കുകയാണ്, ചെവി കേൾക്കാൻ പറ്റാത്ത ഒരു കൊച്ചിനെ എടുത്തീശ കാണിക്കുകയാണ് കർത്താവ്. ആരാധന പങ്കെടുക്കുമ്പോൾ ആരുടെ എങ്കിലും ഒക്കെ ഭവനത്തിൽ ഈ ഒരു മേഖല ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഫാത്ത എന്ന് ഈശ പറഞ്ഞപ്പോ ബദറിന്റെ ചെവികൾക്ക് കേൾവി ശക്തി കൊടുത്തെങ്കിൽ ഓ കർത്താവേ, ഈ കുഞ്ഞിന്റെ ചെവികൾക്ക് കേൾവി ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തെ ലോകപിടവുള്ള മക്കളെല്ലാം സമർപ്പിക്കുകയാണ് കർത്താവേ. വലിയ കെട്ടുപാടുകൾ ആയിരിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ. വലിയ സ്വാതന്ത്ര്യത്തോടെ ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക് വന്ന് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, എല്ലാ ജീവിതങ്ങളും സ്തുതിക്കട്ടെ, എല്ലാ ജീവിതങ്ങളും ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി. ഒരുമിച്ച് പാടാം. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ. ഹൃദയമുയർത്തി, സ്വരമുയർത്തി വിളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി പാടാം. നിറഞ്ഞ് കവിയുന്ന ഒരു അഭിഷേകം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് തരണമേ. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നാം പരിശോധിക്കുമ്പോൾ കർത്താവ് ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുത്ത് പരിശുദ്ധാത്മ കൃപയാൽ അവരെ നിറയ്ക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നതായി നാം കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നാം അതാണ് കാണുക. ദൈവം തിരഞ്ഞെടുത്ത് കുടുംബങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങളിൽ ദൈവം കൂട്ടിരിക്കുന്നതായി നാം കാണുന്നു. പരിശുദ്ധാത്മാവ് കൂട്ടിരിക്കുന്നതായി നാം കാണുന്നു. പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണങ്ങൾക്ക് കാതോർക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നതും നാം തിരിച്ചറിയുന്നു. എൻ്റെ പരിശുദ്ധാത്മാവേ, ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും എൻ്റെ തോട്ടം കുതിർക്കുകയും ചെയ്തു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. ഓ കർത്താവേ, ഞാൻ എൻ്റെ ഉപവനം നനച്ചു, എൻ്റെ തോട്ടം കുതിർത്തു. ഓ പരിശുദ്ധാത്മാവേ, ആ പരിശുദ്ധാത്മ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഇതാ രണ്ടു ദിവസങ്ങൾ വചനത്തിന്റെ കൃപയാൽ എൻ്റെ ഹൃദയത്തിന് ഞാൻ വെച്ചുകൊടുത്തു. തിരുരക്തത്തിന്റെ വിശുദ്ധീകരണത്തിന് എൻ്റെ ജീവിതത്തെ ഞാൻ വെച്ചുകൊടുത്തു. പരിശുദ്ധാത്മാവേ, എൻ്റെ തോട്ടം നനയ്ക്കപ്പെടുവാൻ, ഉപവനം കുതിർക്കുവാൻ ഇതാ എന്നെ വിട്ടുതന്നപ്പോൾ ഇതാ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ചെറുതായി സ്പുലിംഗം പോലെ കത്തിയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്നിലൊന്ന് ആളി കത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധാത്മാവ് ഈ അമ്മയിൽ നിറയുമ്പോ, ഈ മകളിൽ നിറയുമ്പോ, ഈ മകളിലൂടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ദേശം മുഴുവനിലേക്കും വ്യാപരിക്കുമാറ് പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിൽ നിറയപ്പെടട്ടെ. എൻ്റെ കർത്താവേ, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയായി ആവസിച്ചു വന്ന് സാംസണെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തിയായി ആവസിച്ചെന്ന് ദാവീദിനെ കുറിച്ച് പറയുകയാണ്. കർത്താവിന്റെ ആത്മാവ് സാവൂളിന്റെ മേൽ ശക്തിയായി ആവസിച്ചെന്ന് വചനം പറയുകയാണ്. കർത്താവിന്റെ ആത്മാവ് ജെറമ്യയിൽ ആവസിച്ചു എന്ന് വചനം പറയുകയാണ്. ഓ കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ആവസിക്കട്ടെ, ഞങ്ങളിൽ കൂടാരമടിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗ്രഹിക്കാമോ പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടാരമടിച്ചു വസിക്കുവാൻ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ആവസിക്കാൻ ആഗ്രഹിക്കാമോ? എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ് എല്ലാവരിലും നിറയുന്ന നിമിഷങ്ങളാണ്. എല്ലാ ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവ് തൊടുന്ന സമയമാണ്. വലിയ ഒരു ഏകാന്തതയിലേക്ക് നമുക്ക് നീങ്ങാം. എൻ്റെ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗാനത്തിന് ഈ രടികൾ നമുക്ക് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ലുക്ക 12:49, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അതിഥനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ.
എൻ്റെ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, ദിവ്യകാരുണ്യ ഹൃദയമേ ഉറ്റുനോക്കാം മക്കളെ. സാധിക്കുമെങ്കിൽ മുട്ടുമേൽ തന്നെയായിരിക്കാം. ദിവ്യകാരുണ്യ ഹൃദയമേ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുകയാണ്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അതിതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിലെന്ന്. ഈശോയെ, പരിശുദ്ധാത്മാവിൻ്റെ തീ ഈ ലോകത്തിൽ കത്തിപ്പടരാൻ അങ്ങ് ഇന്നും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഈശോയെ, ആത്മാവിൻ്റെ തീ കത്തലിൻ്റെ ആഴം എൻ്റെ ഹൃദയത്തിലേക്ക് തരണമേ. ഇതാ ഞാൻ എന്ന് ഓരോ മകളും പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പച്ചയും ഉണങ്ങിയതുമായ എല്ലാ മേഖലകളെയും പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഏറ്റെടുക്കണം. യെശയ്യ 10:17, ഇസ്രായേലിൻ്റെ പ്രകാശമഗ്നിയായി അവൻ്റെ പരിശുദ്ധൻ ജ്വാലയായി മാറും, അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ തീക്കനല് അവിടെ നിടണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്. മദ്യം കഴിക്കുന്ന ജീവിത പങ്കാളിയുള്ള മക്കളെല്ലാം ഇപ്പോൾ ആ സമയം സമർപ്പിക്കണം. ഇസ്രായേലിൻ്റെ പ്രകാശമഗ്നിയായി അവൻ്റെ പരിശുദ്ധൻ ജ്വാലയായി മാറും, അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയുമെന്ന് വചനം പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ മദ്യപാനത്തിൻ്റെ ആസക്തികൾ വിട്ടുപോകാനും മദ്യം കഴിക്കുന്ന ജീവിത പങ്കാളിയെ സ്വീകരിക്കാനുമുള്ള കൃപക ചോദിക്കും മക്കളെ. അന്ധകാര ശക്തികൾ മാറിപ്പോകാൻ, ക്ഷമിക്കാനുള്ള കൃപ, വിട്ടുകൊടുക്കാനുള്ള കൃപ, ഏൽപ്പിച്ചു കൊടുക്കാനുള്ള കൃപ, അതെല്ലാം ചോദിച്ച് മേടിക്കാമോ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഈശോയുടെ സന്നിധിയിൽ ഒന്നൊന്നായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാം സമർപ്പിക്കുകയാണ് ഈശോയെ, എല്ലാം വിട്ടുതരികയാണ് ഈശോയെ, എല്ലാം അങ്ങയുടെ കരുണയ്ക്കും കരുതലിനുമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തുതിക്കുന്നു, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ, എല്ലാ ജീവിതങ്ങളും സ്തുതിക്കട്ടെ, നിർത്തുന്നില്ല. അല്പനേരം നമ്മൾ സ്തുതിക്കുകയാണ്, അല്പനേരം നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് സ്തുതിക്കുകയാണ്. ഈശോയെ സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ തീക്കനല് നമ്മളിലേക്ക് കത്തിപ്പടരാൻ ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. ആരിൽ അഭിഷേകമുണ്ടോ, ആരിൽ വിശുദ്ധിയുണ്ടോ, ആരിൽ കൃപയുണ്ടോ, അത് പകരപ്പെടും. നിന്റെ ജീവിത പങ്കാളിയിലേക്ക് നിന്നിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപ പകരപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മക്കളിലേക്ക് അത് പകരപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്ക് പറന്നിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, 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 എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവേ നന്ദി പറയുന്നു, കർത്താവേ സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിച്ച സങ്കീർത്തകനെ പോലെ എല്ലാവരും ഒന്ന് ദാഹിച്ചേ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തെ വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് വചനം പറയുന്നു. വിശുദ്ധ ഫിലിപ്പിനേനെ പുണ്യവാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് കത്തി ജ്വലിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയൊരു തീഗോളം അദ്ദേഹത്തിൻ്റെ വായിലൂടെ ഉദരത്തിലേക്ക് പ്രവേശിച്ചുവെന്നും അതവിടെ തീക്കനലായി വളർന്നു നിന്നുവെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ മാർട്ടിൻ പോറസ് രാത്രികാലങ്ങളിൽ തീ മനുഷ്യനായി മാറുമാറ് പരിശുദ്ധാത്മാവ് തീയായി അദ്ദേഹത്തിൻ്റെ കൂടെ കത്തി ജ്വലിച്ചിരുന്നു. ദാനിയേൽ പ്രവാചകന് വ്യാഴത്തിന് മുമ്പിൽ കുമ്പിടാൻ സാധിക്കാത്ത വിധത്തിൽ കുമ്പിടാനായിട്ട് പറ്റാതെ ധൈര്യപൂർവ്വം രാജാവിന് മുമ്പിൽ ദൈവത്തെ ഏറ്റുപറയാൻ തക്ക വിധത്തിൽ ആ ബാലനിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ആവസിച്ചു. സൂസന്ന എന്ന് പറയുന്ന പെണ്ണിനെ
കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ശക്തമായി ആവസിച്ചവൾ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ നിലവിളി കേൾക്കണമേ. അവരുടെ വിശുദ്ധിയുള്ള പ്രാർത്ഥന സ്വർഗത്തോളം എത്തിയപ്പോൾ ദാനിയേലിനെ സ്വർഗം തൊട്ടുവെന്ന് തിരുവചനം സാക്ഷിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മകളെ, ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നെ തൊടുവാൻ, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കാൻ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. എൻ്റെ പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയുടേതാണ്. പരിശുദ്ധാത്മാവേ, എൻ്റെ ചിന്തയും എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും ഒക്കെ ഞാൻ അങ്ങയുടേത്. ഈശോയ്ക്ക്, ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ മകനെ, മകളെ, നിന്റെ ജീവിതം ഒന്ന് വെച്ചു കൊടുക്കാമോ? പരിശുദ്ധാത്മാവേ, അങ്ങനെ പ്രവർത്തിക്കാൻ ഇതാ എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് തരുന്നെന്ന് ഓരോരുത്തരും പരിശുദ്ധാത്മാവിനോട് പറയട്ടെ. നിഴല് പോലെ ഞങ്ങളെ പിന്തുടരുന്ന പരിശുദ്ധാത്മാവേ, രക്തസാക്ഷിത്വ കിരീടം വരിക്കുമാത്തക്ക വിധത്തിൽ ജീവിതങ്ങളെ അലങ്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ശക്തമായി വന്നാവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ശക്തമായി വന്നാവസിക്കണമേ. ഈ നാളുകളിൽ കുടുംബത്തിൽ വലിയ ധൈര്യത്തോടെ നിന്ന് മക്കളെയും ജീവിത പങ്കാളിയെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ തക്ക വിധത്തിൽ ഓരോ അമ്മമാരിലേക്കും പരിശുദ്ധാത്മാവിന്റെ തീക്കനല്, അതിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തക്ക വിധത്തിൽ, സാക്ഷ്യം വഹിക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാമാരി ശക്തമായി ചൊരിയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ പ്രേക്ഷിതരായി അമ്മമാർ മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ച്, പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കണ്ണുകൾ അടച്ച്, കരങ്ങൾ ശിരസിലേക്ക് കമിഴ്ത്തി വെച്ചുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന്, കർദ്ദിനാൾമാരോടും, എല്ലാ ബിഷപ്പുമാരോടും, എല്ലാ വൈദികരുടെയും പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറയപ്പെടുവാൻ ആ തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ബന്ധിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, ഈ മക്കളെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഇപ്പം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സങ്കടങ്ങളും, ദുഃഖങ്ങളും, പീഡകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്നു. ശക്തമായ തലവേദന ഈശോ എടുത്തു മാറ്റുകയാണ്. നാളുകളായി 12 വർഷത്തോളം തലവേദന അനുഭവിക്കുന്ന ഒരു മകളെ ഈശോ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ബിബിൻ എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ഈശോ എടുത്തു കാണിച്ചു തരുന്നു. കർത്താവെ, സ്തുതിക്കുന്നു. തന്റെ കുഞ്ഞ് സെമിനാരിയിൽ പോയിട്ടുണ്ട്. കർത്താവ്, വിശുദ്ധി കൊടുക്കണമെന്ന് പറഞ്ഞൊരു അമ്മ പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ പ്രാർത്ഥന ഈശോ കേട്ട് അനുഗ്രഹിക്കുന്നു. കർത്താവെ, സ്തുതിക്കുന്നു. ശക്തമായ നടുവേദന അനുഭവിക്കുന്ന 7 പേരെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു. കർത്താവെ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് കൃപയാലെ, ഓ കർത്താവെ, കൃപയാലെ നിറയ്ക്കണമേ. കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ബലഹീനതയിൽ ശക്തിയേകുന്ന പരിശുദ്ധാത്മാവ്, ഓ പരിശുദ്ധാത്മാവേ, കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത വിധം വലിയൊരു പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവ്, ആ കർത്താവിനോട് ഇന്ന് നീ ചോദിക്കേണ്ടത്, നെഞ്ചുപൊട്ടി ചങ്കുപൊട്ടി ചോദിക്കേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയായി ജീവിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയായി ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ഈശോയെ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയാക്കണമേ എന്നുള്ളുരുകി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ. വെളിപാടുകളുടെ ആധിക്യമുണ്ടായിരുന്നവൾക്ക് വേദപാരംഗതയാണ് അവൾ. വിശുദ്ധ കൊച്ചു ത്രേസ്യ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയാണ്. ഓരോ വിശുദ്ധരും പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയാണ്. ഓരോ സ്ത്രീജനങ്ങളും, വിശുദ്ധ ജീവിതം നയിച്ച അനേക സ്ത്രീജനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയായി മാറിയിട്ടുണ്ട്. നമുക്കും ഇന്നേ ദിവസം ഈ ധ്യാനത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരിയായി ഞാൻ മാറുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നെന്ന് എല്ലാ ജീവിതങ്ങളും, പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നെന്ന് തിരുവോസ്തയിലേക്ക് ഉറ്റുനോക്കി പറ. ആ ജ്വലിക്കുന്ന തീക്കട്ട നിന്നെ അഭിഷേകമാരികൊണ്ട് നിറയ്ക്കും. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അഗ്നികോണമായ എന്നിൽ ആളിക്കത്തണമേ. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
എൻ്റെ പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആത്മാഭിഷേകത്തിൻ്റെ ശാന്തമായ തീക്കനൽ, ആത്മാഭിഷേകത്തിൻ്റെ ശാന്തമായ ശീതളക്കാറ്റ് നമ്മെ തഴുകി കടന്നു പോകാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, നഗാനത്തിൻ്റെ ഇരടികൾ നമുക്കൊന്ന് പാടാം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ആരാധനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ പോവുകയാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏത് നിയോഗത്തോടെയാണോ, നിശ്ചയമായും ആ നിയോഗം സാധിച്ചു കിട്ടുമെന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. വിശ്വസിക്കണം, വിശ്വസിക്കണം. പ്രിയപ്പെട്ട എൻ്റെ അമ്മമാരെ, ജീവിതത്തിൻ്റെ തളർച്ചകളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ പൊക്കിയെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചു കൊള്ളുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തെ ഏറ്റെടുക്കും. നീ അത് വിശ്വസിക്കണം. കർത്താവേ, നിന്നിൽ നിന്ന് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ. എൻ്റെ കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ എന്ന് ഏറ്റു പറഞ്ഞ ആ പത്രോസ് ലീഹായെ പോലെ, കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ എന്ന് പറഞ്ഞ ആ ശിഷ്യരെ പോലെ, കർത്താവേ ഈ വചനം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് പിറുപിറുത്ത് അനേകര് പോയപ്പോ നിന്റെ കൂടെ ചേർന്ന് നിന്ന് വചനം ഗ്രഹിക്കാൻ ആഗ്രഹിച്ച ശിഷ്യരെ പോലെ, ഈശോയെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ, ഈശോയെ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയപ്പെടാൻ, തിരുവചനം ആഴപ്പെട്ട് ധ്യാനിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്താൻ ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ചേ, പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.